അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു മനോഹരമായ വീടിൻ്റെ കിച്ചനാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കിച്ചൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഇത് കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കയറി കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ കിച്ചൻ്റെ ഡീറ്റെയിൽസാണ്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഭയങ്കര ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ളൊരു വൈറ്റ് കിച്ചനിലാണ് കേട്ടോ. ഈ ഒരു കിച്ചൻ സഹരാത്തോടെ ഒരു ഡ്രീമായിരുന്നു, ഒരു ഐലൻഡ് കിച്ചൻ വേണം എന്നുള്ളത്. അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചനാണ്. ഫുൾ വൈറ്റ് തന്നെയാണ്, വൈറ്റ് ഫുൾ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ചെറിയൊരു നമ്മുടെ ഗ്രേ കളർ, ഒരു ചെറിയ ഗ്രേ ടോൺ വരുന്നതാണ്. ഇവിടെ ലോഫ്റ്റൊക്കെ ചെയ്തിരിക്കുന്നത്, ലോഫ്റ്റിൻ്റെ ഷട്ടേഴ്സൊക്കെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ലോഫ്റ്റും താഴെയും. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഫുൾ വൈറ്റ് ആണെന്നേ തോന്നുള്ളൂ. നമ്മളെപ്പോഴും കിച്ചൻ ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് നമ്മുടെ നീളത്തിനനുസരിച്ച്, ഏറ്റവും കൂടുതൽ കിച്ചൻ കൈകാര്യം ചെയ്യുന്നവരുടെ നീളത്തിനനുസരിച്ച് ഹൈറ്റ് ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും നമുക്ക് അടുത്തടുത്ത രീതിയിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരുപാട് അടുത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സാധനങ്ങൾ എടുക്കാതെ നമ്മൾ നിന്ന് വർക്ക് ചെയ്യുന്ന സ്പേസിൽ തന്നെ നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം സ്റ്റോറേജസ് കൊടുക്കാനായിട്ട്. ഈ ഒരു കിച്ചൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ തന്നെയാണ്. ശരിക്കും ഒരു പ്രീമിയം കിച്ചനാണ് കേട്ടോ. നമ്മുടെ ഒരു ഗ്രേ ടോണാണിത്, വൈറ്റും ഗ്രേ മിക്സ്ഡ് ആണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ വൈറ്റ് ഫുൾ വൈറ്റ് ആണെന്ന് തോന്നും. എന്നിട്ട് ആ ഹാൻഡിൽസൊക്കെ കൊടുത്തിരിക്കുന്ന കോപ്പർ ഫിനിഷിലാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ വലിയ വലിയ സ്റ്റോറേജസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സൊക്കെ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ധാരാളം സ്പേസ് ഉണ്ട്. ഈ ഒരു കിച്ചനിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതാ നല്ലൊരു ലോങ് യൂണിറ്റ് ചെയ്തിരിക്കുന്നു, വിത്ത് ആക്സസറീസ് ആണ് കണ്ടോ. ഇങ്ങനൊരു ലോങ് യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, കട്ട്ലറി യൂണിറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സാധാരണ ഇത്രയും വീതി കാണില്ല, പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ലൊരു സിങ്ക് ഇവിടെ ചെയ്തിരിക്കുന്നു, വലിയൊരു ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്, മൂവബിൾ ടാപ്പ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് വിൻഡോസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഓവൻ വെച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഇതും ഇങ്ങനെ വിത്ത് ആക്സസറീസ്. ഇവിടെ നമുക്ക് പ്ലേറ്റ്സ് വെക്കുന്ന സ്ഥലമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. താഴെ കണ്ടില്ലേ വെള്ളം വീഴുന്ന, വെള്ളം വീണാലും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന ട്രേ കൊടുത്തിട്ടുണ്ട്. മുകളിലും നിറയെ ലോഫ്റ്റിൽ ലോഫ്റ്റ്സ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ സീലിംഗിലായിട്ട് ജിപ്സം വർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു ഐലൻഡ് ടേബിളിൽ ഇരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടും എണീറ്റ് പോകണ്ട. ഇത് ജസ്റ്റ് ഇതാ ഇതൊരു ചാർജിങ് പോർട്ടാണ്, ഇതിങ്ങനെ നമുക്ക് ഉയർത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ് കണ്ടോ, ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ താഴെ വരുന്നുണ്ട്. ഇവിടെയാണ് ചെയർസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാൽമുട്ട് തട്ടാത്ത രീതിയിൽ അത്രയൊരു സ്പേസ് മിനിമം ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്യുന്ന എല്ലാവരും കുറച്ചൊന്ന് ആ ഒരു നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് കറക്റ്റ് ആയിരിക്കണം. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന കൗണ്ടർ ചെയർസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ചെയ്യുമ്പോഴേ ആ ഒരു ടേബിളിൻ്റെ മുകളിലത്തെ ആ ഭാഗമില്ല, അതിൻ്റെ വീതി ഒരു മിനിമം 45 സെൻറ്റിമീറ്റർ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഒരു 110 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ നമുക്ക് നല്ലൊരു സീറ്റിംഗ് അവൈലബിൾ ആകണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ 20-25 സെൻറ്റിമീറ്റർ മുമ്പിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാൻ കൂടി ശ്രദ്ധിക്കാം. ഇവിടെയും ഡബിൾ തിക്നെസ്സിലാണ് കേട്ടോ നാനോ വൈറ്റ് സ്ലാബ് കൊടുത്തിരിക്കുകയാണ്.
ഇവിടെയും കണ്ടില്ലേ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയെല്ലാം സ്റ്റോറേജ് ഉണ്ട്, ഓപ്പൺ ആയിട്ട് കിടക്കണം ആ ഒരു സ്പേസ്. ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കബോർഡ്സ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടിയുണ്ട്, നമുക്ക് അതുകൂടി കാണാം. കബോർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പേസിൽ തന്നെ ഇവിടെ ഫ്രിഡ്ജിനുള്ള സ്പേസ് ലീവ് ചെയ്തിട്ടാണ്, കറക്റ്റ് ആ ഒരു മെഷർമെൻ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് ബാക്കി കബോർഡ്സ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജും അതുപോലെ ഓവനും സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് അതൊരു പ്ലേസ് ഫിക്സ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട് അവിടെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിനായിട്ടുള്ളത്, അതായത് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കിച്ചൺ ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ ഇൻറ്റീരിയേഴ്സിൽ നമ്മുടെ പിന്നെ കോട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിട്ടുള്ളത് 15 lakhs ആണ്. പിന്നെ വീടിന് ആയിട്ടുള്ളത് 16 lakhs ആണ്, പ്ലസ് ഇൻറ്റീരിയറും കൂടെയാണ് വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഫേർണിച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ്, ഫേർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആവുന്നില്ല, കോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻറ്റീരിയേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നിങ്ങളുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീട് കാണാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടി കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീട് പണി നടക്കുന്നവർക്കും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.